കുറഞ്ഞ ചെലവില് ഫാമിലി ഒക്കെ ആയിട്ട് പോയി വരാൻ പറ്റിയ റഡാർ ദ്വീപാണെന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ദ്വീപിനെ പോലെ നല്ല നീല വെള്ളട്ടോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് അസ്ലം മാർസി വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉടുപ്പിയിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് പോയി വരാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലമാണ് കർണാടകയിലെ ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലം. ഒരുപാട് ആൾക്കാർക്ക് ആ സ്ഥലം അറിയെങ്കിലും അങ്ങനെ ആരും കൂടുതലായിട്ട് ആൾക്കാരൊന്നും പോയിട്ടില്ല. അപ്പം ഞാൻ നിൻ്റെ ഫാമിലിൻ്റെ കൂടുതൽ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ്. നമ്മുടെ കാലിക്കറ്റിൽ നിന്നായാലും ഷെർണൂരിൽ നിന്നായാലും അങ്ങനെ ഉടുപ്പിക്ക് ട്രെയിൻ ഉണ്ട്. പിന്നെ അവിടുന്ന് ബസ് മാർഗം നമുക്ക് മാൽബിയിലോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അതിന്റെ മുന്നേ എന്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ മാൽപ്പേലെ ഫിഷ് മാർക്കറ്റ് ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ മാർക്കറ്റാണോ? നമ്മൾ നാട്ടിലെ പോലെ തന്നെ. ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല വെയിലാട്ടോ. അപ്പൊ മാൽപ്പേ ടൗണിൽ നിന്ന് നേരെയുള്ള ഈ റൂട്ടിന് പോയി കഴിഞ്ഞാലാണ് നമുക്ക് എവിടെ എത്താൻ വേണ്ടി പറ്റുക. അപ്പൊ നിങ്ങൾ ഈ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം മാൽപ്പേലോട്ട് എത്തിയിട്ട് പിന്നെ ഇവിടുന്ന് നടക്കണം കേട്ടോ. ടാക്സിയും കിട്ടും. ഇവിടെ അയച്ചത് വലിയ കപ്പലുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. കോസ്റ്റ് ഗാർഡിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ അയച്ചത് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് ആട്ടോ. കണ്ടല്ലേ ഇവിടുത്തെ പോട്ടാട്ടോ കാണുന്നു. അപ്പൊ അവിടെ അയച്ചൊരു ബോട്ട് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് അവിടേക്കാണ് പോകാനുള്ളത് ബോട്ടിങ്ങിനായിട്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് വണ്ടികളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഉണ്ടല്ലേ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള എത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് അവിടെ പോയി അന്വേഷിച്ച് നോക്കാം. അപ്പം അവിടെ ആയിട്ട് ഇനി ഒരുപാട് ഷോപ്പുകളും പിന്നെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അവിടേക്ക് നമുക്ക് പോകണം. അപ്പം അതിൻ്റെ മുന്നായിട്ട് അവിടെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെ ആയിട്ട് ഞാൻ സംഭവം ശരിക്കുള്ളതെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ ശരിക്കും സംഭവം ഒരു പ്രതിമയാണ്. ബോട്ടും തോണിക്കാരൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുള്ളും നല്ല പാർക്കൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിതേ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്പൊക്കെ ആട്ടോ കൂടുതലായിട്ട് വരുന്നത്. ഉണ്ടല്ലേ പിന്നെ അതെ, അവിടെ ആയിട്ട് ബോട്ട് കാണുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് യാത്ര തുടങ്ങാം. ഇവിടെ ആയിട്ടാണ് ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ് കേട്ടോ. നമുക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാം. അതെ, അപ്പോൾ ഇവിടെ റേറ്റ് വരുന്നത് എങ്ങനെയാണ്? 10 വയസ്സിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് 300 രൂപയും, അതുപോലെ തന്നെ 3 മുതൽ 10 വയസ്സ് വരെ ഉള്ളവർക്ക് 150 രൂപയാട്ടോ വരുന്നത്. ഉണ്ടല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കാട്ടോ. ഈ ഒരു ബോട്ടിലാണ് നമ്മൾ ആ ഒരു ഐലൻഡിലോട്ട് കൊണ്ടുപോവുക. ഉണ്ടല്ലേ, 2 ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടുന്ന് യാത്ര തുടങ്ങും. പിന്നെ നമ്മൾ നേരെ പോകാൻ വേണ്ടി പോകുന്നത് അവിടെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഇവിടെയുള്ള ഈ നീല കടലിനേക്കാൾ കൂടുതൽ ഭംഗിയായിരിക്കും അവിടേക്ക് എത്തുമ്പോട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് ദ്വീപുകളുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നല്ല ഡിസൈൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ അടിപൊളി. പിന്നെ നമ്മുടെ നാട്ടിലേക്കുള്ള പോലെ തന്നെ നടപ്പാതെ ഉണ്ട് കേട്ടോ കടലിൻ്റെ സെൻറ്ററിലോട്ട്. അതും അടിപൊളി. പിന്നെ ഇവിടെയൊക്കെ തോണിക്കാരിങ്ങനെ വരുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു ഹാർബർ ആട്ടോ. ഇത് നേരെ പോകുന്നത്, ഈ ബോട്ടുകൾ നേരെ പോകുന്നത് ഉടുപ്പി മാൽപ്പേ ഹാർബറിലോട്ടാണ്. കണ്ടില്ലേ, അപ്പൊ ഈ കാണുന്ന വലിയ ബോട്ടിലാണ് നമ്മൾ ആ ഒരു ദ്വീപിലോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ആ ഒരു ദ്വീപിലോട്ട് പോയി നോക്കാം. നല്ല അടിപൊളി ആയിട്ടുള്ള ദ്വീപാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരും നമുക്ക് സ്കൂൾ ട്രിപ്പും കോളേജ് ട്രിപ്പും ഒക്കെ പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഈ ഒരു കർണാടകയിലെ ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മാൽപ്പേ ഐലൻഡ് കേട്ടോ. അതെ, ഇവിടെ ആയിട്ട് നടപ്പാതയൊക്കെ ഉണ്ട് കേട്ടോ കടലിൻ്റെ സെൻറ്ററിലോട്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ അത്ര വലുതൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ അതെ, നമ്മുടെ ഇതൊക്കെ എൻ്റെ നാട്ടിലെപ്പോൾ ഞാൻ രാവിലെ കാണുന്നതാണ്. പക്ഷേ ഇത് കാണാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാണിതെ. ആഴ്ചക്കാരാട്ടോ, ആഴ്ചയിൽ അവർ കടലിൽ പോയി വരുന്നവരാണ്. ദ്വീപ് ഇങ്ങനെ അതിങ്ങനെ മുന്നിൽ ഇങ്ങനെ കാണാട്ടോ. കണ്ടില്ലേ, 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 അത് കണ്ടില്ലേ. 300 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് വരുന്നത്. അങ്ങനെ നമ്മളിത് ബോട്ടിലോട്ട് കയറാൻ വേണ്ടി പോകട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി. അപ്പൊ നമ്മളിനി നേരെ മാൽപ്പേ ദ്വീപിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റും കേട്ടോ. അതെ, കടലിൽ നിന്ന് മീനുമായിട്ട് വരുന്ന ബോട്ടുകളാണ് നിങ്ങൾ കാണുന്നത്.
നമ്മുടെ യാത്ര അല്പസമയത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പൊ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി നിൽക്കാട്ടോ. അങ്ങനെ വണ്ടി പോകാനുള്ള വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ. സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതാണ് മൂപ്പര് സിംഹാസനം കേട്ടോ. ഡിജെയൊക്കെ ഓൺ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഡിജെ ഒക്കെ കേട്ടിട്ടായിരിക്കും നമ്മുടെ യാത്ര. ഇപ്പൊ അതെ നല്ല ലുക്കിലാണുള്ളത്. മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൊട്ട് വളച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മള് കടലിന്റെ സെന്ററിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് സ്റ്റുഡൻസൊക്കെ ആണെങ്കിലും അവിടെ അടിപൊളി ഡാൻസൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ സേഫ്റ്റിക്ക് ആയിട്ടാണ്ടില്ല, പിറകിലായിട്ട് വേറൊരു ബോട്ട് വരുന്ന കാണാൻ വേണ്ടി പറ്റും. ഇത് നല്ല തിരയുണ്ട് കേട്ടോ, ഇളകുന്ന കാണാൻ വേണ്ടി പറ്റും. കാണുന്ന ബീച്ചിലോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബോട്ടിലാണ് ഇനി നമ്മൾ നേരെ ആ ഒരു ഐലൻഡിലോട്ട് കടക്കാൻ വേണ്ടി പോകുന്നത്. നല്ല അടിപൊളി ആയിട്ടുള്ള ഐലൻഡ് ആട്ടോ, എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണാം. കണ്ടിട്ട് തന്നെ കൊതി ആവുന്നുണ്ട്, നല്ല നീലമുള്ള കേട്ടോ. അടിപൊളി വ്യൂ ആട്ടോ. നമ്മളങ്ങനെ ആ ഒരു ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയായി ഇവിടെ ഒരു രക്ഷയില്ല, അടിപൊളി ആട്ടോ. ഒരുപാട് സ്റ്റുഡൻസും അങ്ങനെ ജാക്കറ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ അടിപൊളി ആയിട്ടോ, രക്ഷയില്ലാതെ പിറകിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടുത്തെ ഒരു മണ്ണെന്നെ ഒരു പ്രത്യേകത ആട്ടോ. പിന്നെ ലക്ഷദ്വീപിലെ പോലെ നല്ല നീല വെള്ളട്ടോ. ഞാൻ എല്ലാവരും ഇറങ്ങി, ഞാനാണ് ലാസ്റ്റ് ഇറങ്ങുന്നത്. അങ്ങനെ ബോട്ട് തിരിച്ചു പോവാണ്. ഇനി നമുക്ക് നമ്മളിപ്പോൾ ഏകദേശം 11 മണിക്കാണ് എത്തിയത്. ഇനി ഈവനിങ് ആയാലും കുഴപ്പമില്ലാതെ ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ പറയണം എന്നറിയില്ല, ലക്ഷദ്വീപൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെയുള്ള ലക്ഷദ്വീപ് പോകാൻ കഴിയാത്തവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീൽ ഇട്ടു കേട്ടോ. ഒരുപാട് ആൾക്കാർ അവരുടെ ബോട്ട് കാത്തു നിൽക്കുകയാണ്. പിന്നെ അവിടെ കണ്ടില്ല, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പം ഇത് ഇവിടെ ഫ്ലാഗ് വെച്ചിട്ട് അടിപൊളിയാണ്. നമ്മളിനി അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. ലഗേജും മറ്റേ കൂടെ കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് മറ്റുള്ളതൊന്നും അതിൻ്റെ ഉള്ളിലിടാൻ പാടില്ല. നേരത്തെ ഇവിടെയാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പൊ അതെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ തിരിച്ചുപോയി. അപ്പൊ ഇനി നമുക്ക് നേരെ ഇതിന്റെ ഉള്ളിലോട്ട് പോണിങ്ങും. അതുപോലെ തന്നെ പല പല സംഭവങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നടങ്ങുന്ന മൊത്തത്തിലുള്ള വീഡിയോ വരുന്നതാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ലഗേജ് ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ഫോട്ടോ എടുക്കാൻ പറ്റിയ സാധനം മാത്രം നമ്മൾ കൊണ്ടുപോകും. ഓക്കെ, അപ്പം ബാഗും ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് മടല്ലേ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറാണെങ്കിൽ ഇത് നല്ല ഇരിക്കാൻ പറ്റിയ തണലൊക്കെ ഉണ്ട്. പോയിട്ടുണ്ടല്ലോ ഇതേ ഇവിടെ കണ്ടില്ലേ, അടിപൊളി ഇരിക്കാനും പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ചരണ്ടീസും കാര്യങ്ങളൊക്കെ കിട്ടുട്ടോ. അയ്യോ നല്ല ആർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ കുളിക്കാൻ പറ്റില്ല, ഡേഞ്ചറാന്ന് കൊടുത്തിട്ടുണ്ട്. ഡേഞ്ചർ നോസ് ഉണ്ടല്ലേ, നല്ല കല്ലുകളാട്ടോ ഇവിടെ ഉള്ളത്.
ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഏരിയകളാണ്. പിന്നെ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ നാട്ടിലത്തെ പോലെ തന്നെ. പിന്നെ നല്ല കല്ലുകളൊക്കെ ഉണ്ട്, നല്ല വർഷം ഒരുപാട് വർഷം പഴക്കമുള്ള കല്ലുകളാണ് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ. ഞാൻ അവിടുത്തെ ഒരു ബ്യൂട്ടി കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതൊരു ഭംഗിയാ നോക്കിക്കെ, അടിപൊളിയായിട്ടുള്ള സ്ഥലം കേട്ടോ. അവിടെ ഫാമിലിയും സ്റ്റുഡൻസും എല്ലാവരും എൻജോയ് ചെയ്യാൻ കേട്ടോ. ഇവിടെ സ്വിമ്മിങ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അടിപൊളിയാണ്. അങ്ങനെ ഇനി നമ്മള് കുളിക്കാനൊക്കെ ഉള്ള പുറപ്പാടിലാണ്. വേറെ അടിപൊളിയായിട്ടുള്ള സ്പോട്ടിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിലിറങ്ങി നിൽക്കുന്നുണ്ട്. എന്തായാലും മലപ്രദേശങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കാര്യമായിരിക്കും കേട്ടോ. അവർക്ക് അവർക്ക് അടിപൊളിയായിട്ട് ഫാമിലിയുടെ കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പറഞ്ഞ വാക്കുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട അവസ്ഥയാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു ഭംഗിയോണ്ട് തന്നെ കേട്ടോ. ഇവിടെ വരാണെങ്കിൽ നിങ്ങൾ ഈവനിങ് വരാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പം വന്ന് ആകെ കറുത്തോട്ടോ വെയിലുണ്ടിട്ട്. അപ്പത്തെ ഇവിടെ ഫുള്ള് ആള് നടന്നിട്ടുണ്ട്. അതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ഒരുപാട് ആൾക്കാർ അവിടെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ അതെ, നമ്മളിതൊക്കെ കറങ്ങി കണ്ടില്ല അക്കോ. ഇവിടെ അടിപൊളി കേട്ടോ. ഇനി നമ്മളിവിടെ കുളിക്കാൻ വേണ്ടി പോകണത്. ഒരുപാട് ആൾക്കാർ മറ്റുള്ള ബോട്ടിലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ഭാഗത്ത് നമുക്ക് എല്ലാവർക്കും കുളിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ലൈൻ കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കുളിക്കാൻ പറ്റും. അപ്പോൾ ഇനി കുളിപ്പരിപാടിയാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ഹിപ്പി ആനേനൊക്കെ നല്ല കുളിയാണ്, ഞാനും കുളിക്കാൻ ഇറങ്ങാനായിട്ട് നിൽക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ അത് കുളിക്കാൻ ഇറങ്ങാൻ വേണ്ടി പോവാൻ. നാട്ടിൽ കുറെ കുളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളം കണ്ടില്ല, ലക്ഷദ്വീപിലത്തെ മാതിരിത്തെ വെള്ളമാണ്, നല്ല തെളിഞ്ഞ നീല വെള്ളമാണ്. അങ്ങനെ ഫ്രണ്ട്സ്, കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ബോട്ടിൽ എത്താറായിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ തിരിച്ച് പോകാൻ വേണ്ടി പോട്ടെ. അടിപൊളിയായിരുന്നു. നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഞാൻ എല്ലാവരും കുളിച്ച് നമ്മൾ തിരിച്ചു പോവാണ്. ഈ ഒരു ദ്വീപിൽ നിന്ന് അപ്പുറത്തേക്ക് പോവാണ്. ഒരുപാട് ആളുകളുമായിട്ട് വീണ്ടും ബോട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നതെ വീണ്ടും തിരിച്ച് ബോട്ടിലോട്ട് കയറാം കേട്ടോ. ബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഷൂവൊക്കെ കയ്യിൽ പിടിച്ച് നനയാതെ കയറണം കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മള് ബോട്ടിലൊക്കെ പോയി വന്നതെ ഇവിടെ ഇറങ്ങി. ഇവിടെ ഒരുപാട് ബോട്ടിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം എല്ലാവരും അടിയിൽ കമന്റ് ചെയ്യാം. ഞാൻ കഴിയുന്ന രീതിയിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ നാളെ അവിടെ ഉടുപ്പിൽ നിന്നുള്ള വേറൊരു വീഡിയോ ഒക്കെ വരുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, മറ്റുള്ളവരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം. മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതാണ്. ഓക്കെ, ബൈ.